ما قربت عادتنا ما كانت എത്ര പ്രാവശ്യം അവരെ മുറിക്കുന്നോ ഓരോ പ്രാവശ്യവും മുറിച്ചതിന് ശേഷം വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറ്റുമത്രേ. ഒരു പ്രാവശ്യം മുറിച്ചിട്ട് അവരുടെ രോമം പിന്നീട് പല കോലത്തിലേക്ക് തന്നെ അവർക്ക് ആത്മവിട്ട് പഴയ കോലത്തിൽ തന്നെ ചുണ്ട് കൊടുത്തു. വീണ്ടും അവരുടെ ചുണ്ട് വലിച്ചു വെട്ടിയിട്ട് മുറിക്കാം. നടക്കുന്നവരാണ് പറയുന്നവരാണ് ഈ ദുനിയാവിൽ വെച്ച് വണ്ണം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുടെ വരാതെ മോശത്തരം പറയുന്നവരാണ്. നാട്ടിലുള്ള സഹോദരങ്ങളെ കുറിച്ച്, നാട്ടിലുള്ള സഹോദരിമാരെ കുറിച്ച് ഫനായും ഫസാദ് പറയുന്നവരാണ്. ഇവർ ഫിത്ന പറന്നുകൊണ്ട് നടക്കുന്നവരാണ് നബിയേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബായ റസൂലുള്ളാഹി. മനുഷ്യൻ ചോദിക്കുകയാണ് എന്നെയൊന്ന് ഉപദേശിക്കണേ നബിയേ, എനിക്ക് മാർഗനിർദ്ദേശനം നൽകണം നബിയേ എന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂല സ്വഹാബിയെ ഉപദേശിക്കുകയാണ് ആഖിദം ബിലിസാനിഹി ബിയദിൽ യുസ്ര, തന്റെ ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ് കുഫാൻ കഹാദാ, ഈ നാവിനെ അനാവശ്യങ്ങളെ തൊട്ട് സംരക്ഷിക്കണേ, അനാവശ്യമായ കാര്യങ്ങളെ തൊട്ട് ഈ നാവിനെ നീ കാത്തു സംരക്ഷിക്കണേ. ഹബീബായ നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകർ കൊടുത്ത ഒരേ ഒരു ഉപദേശം നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാവ് ശ്രദ്ധിക്കണം, നാവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തകൾ പറഞ്ഞില്ലയോ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തകൾ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അല്ലാഹു റസൂൽ മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ്, മരിച്ചു കിടക്കുകയാണ് സ്വഹാബി വരിയനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തകളും അനുയായികളും അവിടെ എത്തിയപ്പോ മറ്റൊരു സ്വഹാബി നബിയോട് പറയുകയാണ് അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, നബിയേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ. തങ്ങള് സ്വർഗം കൊണ്ട് ധാരാളം സ്വഹാബത്തിന് സന്തോഷ വാർത്ത അറിയിച്ചതല്ലേ, ഇദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേ പറഞ്ഞു മാത്രേ ലാ ഇല്ല സാബാ ഇല്ല സാബാ, ഞാൻ ഇദ്ദേഹത്തെ സ്വർഗം കൊണ്ടോ നരകം കൊണ്ടോ ഒന്നുകൊണ്ടും പറയാൻ ഞാനില്ല. എന്തേ കാരണമെന്നറിയുമോ, ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം, അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദ് ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല. സയ്യിദുനാ റസൂലുള്ളാഹി ശ്രദ്ധിക്കണം. നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഖബറിനുള്ളിൽ ഞാൻ ചില ആളുകളെ കണ്ടു, അവരുടെ ചുണ്ടുകളെ കീറി മുറിക്കുന്നതായിട്ട് കത്രി കൊണ്ട്, ചൂടുള്ള കത്രി കൊണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറയുന്ന ആമീൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുകയാണ് അല്ലേ ഓ സ്വഹാബാ ഇദ്ദേഹം സ്വർഗ്ഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല എന്തേ കാരണം ഫലഅല്ലഹു വയതകല്ലമ ഫീമാ ലാ യഅലി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല സയ്യിദുന റസൂലുള്ളാഹി അതുകൊണ്ട് അദ്ദേഹം സ്വർഗ്ഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് വീണ്ടും പറയാം ഇവിടെ ശ്രദ്ധിക്ക് ഇവിടെ ശ്രദ്ധിക്ക് ഹദീസാണ് ഓതി പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മറർത്തു ബിഖൗമിൻ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോയപ്പോ ആ സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് തഹല്ലലു നിങ്ങളൊന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ നിങ്ങളൊന്ന് പല്ലുകുത്തണേ സയ്യിദുന റസൂലുള്ളാഹി പല്ലുകുത്താൻ എപ്പോഴാ പറയാ നല്ല മട്ടനും ബീഫും ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിലാണ് അവരോട് എന്ത് പറയുന്നത് പല്ലുകുത്താൻ പറയാ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഭക്ഷണം കഴിക്കാത്തവരൊന്ന് കൈ ഉയർത്തിക്കോ നോക്കട്ടെ ആരാ ഉള്ള നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ആരാ ഉള്ളത് ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഉണ്ട് അല്ലാഹു കൊച്ചു കുട്ടികളൊക്കെ ധാരാളം അപ്പൊ വേഗം നിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതിനാണത് ചോദിച്ചത് കുട്ടികളൊക്കെ വിശന്നിരിക്കാന്ന് പറഞ്ഞാ പിന്നെ അവള് രണ്ടു മണിക്കൂർ ആയി കണ്ടില്ലേ പത്തരയായി സമയം പോയത് അറിഞ്ഞില്ലേ രണ്ടു മണിക്കൂർ കഴിഞ്ഞു എട്ടരയ്ക്കാ തുടങ്ങിയത് അല്ലാഹു നമുക്ക് തങ്ങൾ വരട്ടെ ഞാൻ വളരെ ഇന്നിപ്പോ യാത്ര പോകണ്ട ഇന്ന് സത്യം പറഞ്ഞ് വാഴ്ന്ന് കട്ടാക്കിയിട്ട് പോകണോന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഇവിടെ ഇവര് 3 മാസം മുമ്പ് പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടപ്പോ നമ്മളിവിടെ വരാതിരിക്കുന്നത് ശരിയാണ് ഇന്ന് ഒമാനിലേക്ക് പോകേണ്ടതാണ് ഇന്ന് ടിക്കറ്റ് എടുത്ത ഞാൻ ആ ടിക്കറ്റ് രാവിലത്തേക്കാക്കി ഇപ്പൊ രാവിലെ ഇന്നിപ്പോ വാഴ്ന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പോകണം ഒമാനിലേക്ക് പോകണം മംഗലാപുരത്തിൽ നിന്ന് ഫ്ലൈറ്റ് കറക്റ്റ് ചെയ്തിരിക്കും 3 ദിവസം നാളെ ഇൻഷാല്ലാ ഈ സമയത്ത് സലാലയിൽ അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ സലാല വളരെ വളരെ പുണ്യഭൂമിയാണ് കേരളം പോലെ തന്നെയാണ് കേരളം പോലെ തന്നെ തെങ്ങും സംഭവങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കാം അവിടെയാണ് അവിടെ പോയി ഇൻഷാല്ലാ സിയാറത്ത് അല്ലാഹുവിന്റെ ഒക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് കഴിഞ്ഞ് നാളത്തെ വാഴ്ന്ന് കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് മസ്കറ്റിൽ വന്ന് മസ്കറ്റിൽ വാഴ്ന്നും കഴിഞ്ഞ് പിറ്റേന്ന് നേരെ കോട്ടക്കൽ വന്നു അവിടെ വാഴ്ന്ന് നടത്തി കണ്ണൂര് വന്ന് പിന്നെ പുത്തൂര് വന്ന് വാഴ്ന്ന് നടത്തി അത് കഴിഞ്ഞ് പിന്നീട് പരയങ്ങാനം ബേക്കൽ പരയങ്ങാനം അടുത്ത ബുധനാഴ്ച ഇന്ന് ബുധനല്ലേ അപ്പൊ അടുത്ത ബുധന് ബേക്കൽ പരയങ്ങാനം കഴിയുന്നവരൊക്കെ ഇൻഷാല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതിനുശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത് നാട്ടിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് ബാഗ് നോക്കി പിടിച്ചു 1-2 ബാഗ് ഉണ്ടായി എല്ലായിട്ട് ഇങ്ങനെ നടക്കുക ഊരി വെച്ച് ആ നിങ്ങളെന്താ കരുത് ഉസ്താമാർക്ക് അങ്ങനെ സുഖമല്ലേ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്ന് അറിയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുണ്ട് പോകാൻ കുറെ സാന്നിഹ്യങ്ങൾ പാവങ്ങളുണ്ട് ഉസ്താദുമാരെ ഹിദ്മത്ത് എടുക്കാനും ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ റാഹത്തായിട്ട് അല്ലെങ്കിൽ എന്താ പാട് ഓരോ ദിവസവും ഓരോ വീട്ടുകാർ ഉസ്താദ പോകുന്നേക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ഇന്നിപ്പം അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ ചൊട്ടഞ്ചാലുള്ള അതുപോലെ ഇന്നിപ്പോ വൈകിട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ റാഹത്തായിട്ട് സഹോദരൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് അത് തന്നെ ഖാലിദ് സഹോദരൻ അതുപോലെ ഇന്നലെ മിനിയാ നോക്കും ഉസ്താദമാർക്ക് സൗരി ഏർപ്പെടുത്തിയ അഷറഫ് ഇങ്ങനെ ഒരുപാട് സാലിഹ്യങ്ങൾ ഉള്ളതുകൊണ്ട് റാഹത്തായിട്ട് ദീനി ദേവത്ത് നടക്കുക നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടുകയാണ് നമുക്ക് കാഫിയത്ത് നൽകട്ടെ ദീർഘായുസ്സാക്കട്ടെ അതുകൊണ്ട് ഇത് വേഗം കഴിച്ചാൽ വേഗം പോവാന്നുള്ള നിയത്തിലാണ് നമ്മളിരിക്കുന്നത് ഇന്നത്തെ കണക്ക് കഴിഞ്ഞിട്ട് വേഗം പോവാ ഇവിടെ ശ്രദ്ധിക്കുക അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മൾ അല്ലാഹു കബൂലാക്കട്ടെ 1-2 ഹദീസ് കൂടി അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്ക് ഏകദേശം 600 കിലോമീറ്റർ ദൂരത്തു നിന്ന് വന്നതാണ് അപ്പൊ ഇത്രയും ദൂരത്തു നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു അറിവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അതുകൊണ്ടാണ് നമ്മൾ ആയത്തു ഹദീസും വെച്ച് തന്നെ ഇങ്ങനെ പോകുന്നത് പാട്ടുപാടി കോമഡി പറഞ്ഞൊന്നും സമയം തുടങ്ങിയല്ലോ ഖുറാനും ഹദീസും വെച്ചിട്ട് ശ്രദ്ധിക്കുക അല്ലാഹു ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഇതിന്റെ പ്രവർത്തകർ ഹയാത്തുൽ ഇസ്ലാം സംഘം ഒരുപാട് നല്ല നിയത്തുകളുണ്ട് പാവങ്ങളെ സഹായിക്കുക നിരാലംബർക്ക് അവലംബമാകുക നിരാശ്രയ ത്രാശയത്വം കൊടുക്കുക അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു അവരെല്ലാം കബൂലാക്കുമാകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ അവർക്ക് സാമ്പത്തികപരമായി ശാരീരികമായി മാനസികമായി പിന്തുണവെക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് നേതൃത്വം നൽകുന്ന മഹല്ലിന്റെ ഖാദിയർ ബഹുമാനിയായ ഹസനി ഉസ്താദ് അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങൾ ഉലമാക്കൾ ഉമറാക്കർ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം സമൂഹത്തിന്റെ അരികിലൂടെ നബിതങ്ങൾ പോയപ്പോ നബിതങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് പല്ലുകുത്തണം കേട്ടോ പല്ലുകുത്തുക സയ്യിദുന റസൂലുള്ളാഹി തഹല്ലലു ഫഖാലു മാ തഅമ്മ ലൗമ തആമാ
അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ.